നമ്മൾ ഇപ്പോൾ ഈ കലാരംഗത്തേക്ക് അല്ലെങ്കിൽ ഏത് ഇപ്പോൾ സിനിമാ രംഗത്തേക്കായാലും കടന്നു വരുന്നത് ചിലപ്പോൾ നിമിത്തം കൊണ്ടാവാം, താല്പര്യം കൊണ്ടാവാം. സിത്താരയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഞാൻ സിനിമയിലേക്ക് വന്നതാണ്. ഓ, അത് എന്താ പറയുക, ഞാനൊരു ഫിലിം ആക്ട്രസ് ആവണം അങ്ങനെ ആഗ്രഹിച്ച് ഒന്നും വന്നതല്ല. ഇറ്റ് സോ ഹാപ്പൻഡ്. അപ്പോൾ ഇതിനെ ഈ നിമിത്തം എന്ന് പറയാം, അങ്ങനെ വന്നു. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് ഇതിനകത്ത് ഗ്രാജുവലായിട്ടുള്ളതാണ്. സിനിമ സീരിയസ് ആയിട്ടെടുത്തത് എൻ്റെ ഫസ്റ്റ് തമിഴ് ഫിലിം പുതു പുതു അർത്ഥങ്ങൾ കെ ബാലചന്ദ്രൻ സാറാണ്. അദ്ദേഹം 89-90. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷമാണ് ഇതിനെ ഒരു എൻ്റെ പ്രൊഫഷൻ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. അതിന് ശേഷം ആദ്യമായി ചെയ്യുന്നത് തമിഴാണ്. അല്ല, ഞാൻ ഫസ്റ്റ് ഫിലിം കാവേരി, രാജീവ്നാഥ് സാറിൻ്റെ പടം. അത് കഴിഞ്ഞ് കുറച്ച് പടങ്ങൾ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം എൻ്റെ ഫിലിം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആക്ട്രസ് സരിതയാണ് എന്നെ അദ്ദേഹത്തിന് എന്നെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് ആ മൂവി. മലയാളത്തിൽ മഴവിൽക്കാവടി, മഴവിൽക്കാവടിയുണ്ട്, ജാതകം, വചനം, കുറേ പടങ്ങൾ ചെയ്തിരുന്നല്ലോ. അതിനുശേഷം ശക്തമായൊരു കഥാപാത്രം ജേർണലിസ്റ്റിലെ രഞ്ജിനി മേനോൻ എന്ന് പറയുന്നത്, ജേർണലിസ്റ്റ് ഉണ്ട്. ചമയം രാജഹംസമേ പാട്ട് ഇപ്പോഴും ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ഈ ഇപ്പം സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ എൻഗേജഡാവുമ്പോൾ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മളെ വിട്ടുപോകാറുണ്ട്, ചിലപ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ഓണമൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഓണം, വിഷു ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഓണവും പിന്നീടുള്ള ഓണവും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് കാണുന്നു? അല്ല, സിനിമ എന്ന് പറയണ്ട, പണ്ടത്തെ ഓണം ഇപ്പോൾ എവിടെയാണുള്ളത്? തീർച്ചയായും ഒന്നുമില്ല. ഈവൻ വാഴയില വരെ ഇപ്പം റെഡിമെയ്ഡ് ആയിട്ടുള്ളത് പേപ്പർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, തൃക്കാക്കരയപ്പൻ എന്നൊക്കെ മറ്റത് കുട്ടികളെല്ലാം കൂടെ ചേർന്ന് അത് ഉണ്ടാക്കുക, തലേ ദിവസം ഉത്രാടത്തിൻ്റെ ഒന്ന് പൂ പറിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നതും ഞാൻ മിസ് ചെയ്യുന്നതും തറവാടും എല്ലാ റിലേറ്റീവ്സും ഒത്തുകൂടണ ഒരു ഇത്, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. അതിപ്പോൾ ഓർമ്മകളായിപ്പോയി. എന്നാലും ഇപ്പോഴൊക്കെ എന്താന്ന് പറഞ്ഞ് പലരും കസിൻസൊക്കെ കല്യാണം കഴിഞ്ഞ് പലരും പല വഴിക്കായി ഫാമിലി ഇത്. ബട്ട് എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും വളരെ കുറച്ച് പേരെങ്കിലും ഓണത്തിന് തറവാട്ടിൽ ഒത്തുകൂടാറുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാൻ വിചാരിക്കണം ഇനി പോകെ അതൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ ഒരു ഇതാണ്. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് അത്തപ്പൂ ഇടുക, പിന്നെ ഊഞ്ഞാൽ. ഇതാണ് എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നതും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ബട്ട് അതൊക്കെ ഞാനും ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പാട്ടെന്ന് പറയുന്നത് കുട്ടിക്കാലമാണ്. ആ സമയത്ത് ഒരു ടെൻഷനും ഇല്ല, ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്നാലും ആരും നമ്മളെ ഓണം വെയിറ്റ് ചെയ്യുക. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വെക്കേഷൻസിന് വേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്യുക. ഓണം, പിന്നെ ക്രിസ്മസ് ഹോളിഡേയ്സ്. നമ്മൾ ഇപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യോ ഇല്ല എന്നുള്ളതല്ല, അപ്പൊ എല്ലാരും കൂടെ ഒത്തുകൂടുക എന്നുള്ള ഒരു ധാരാളം കഴിഞ്ഞിട്ടോ? തീർച്ചയായിട്ടും. ഓണത്തിന് പുതിയ ഉടുപ്പും അതെ ഊഞ്ഞാലാടാം. അതെ, അങ്ങനെയുള്ള കുട്ടിക്കാലത്ത് നല്ല നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. കൂട്ടുകാരുമൊക്കെ ആയിട്ട് പൂവറിക്കാൻ പോകുന്നതും ഒരുപാടുണ്ട്. ഒന്ന് പങ്കുവയ്ക്കാമോ ആ ഒരു? അല്ലേ, ഓണത്തിന് എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട് കിളിമാനൂരാണ്. ഞാൻ പഠിച്ചതും ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിലും ഈ സമയത്ത് തീർച്ചയായിട്ടും അവിടെയാണ്. അപ്പോൾ അത് ഈ എൻ്റെ ഇൻട്രസ്റ്റ് ഈ ഫസ്റ്റ് ഡേ മുതൽ 10 ദിവസമാണല്ലോ ഈ അത്തപ്പൂടൻ. അപ്പോൾ ആദ്യം മുതൽ അവിടെ എത്തിയില്ലെങ്കിൽ അത് മുത്തശ്ശിയും എൻ്റെ കുഞ്ഞമ്മമാരും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 4th ഡേയോ 5th ഡേയോ ആയിരിക്കും ചിലപ്പോൾ പോയി ജോയിൻ ചെയ്യണം. അപ്പോഴും മുതൽ പിന്നെ എൻ്റെ ഒരു ഇതാണ്. അതൊക്കെ ഒരു ഭയങ്കര, എസ്പെഷ്യലി ഈ പൂക്കൾ പറിക്കാൻ പോവുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഇത്. ഇപ്പം നമ്മൾ മേടിക്കുകയല്ലേ, മറ്റത് അങ്ങനെയല്ലല്ലോ. ഈ മറ്റതങ്ങനെയല്ല, നമ്മുടെ ഈ തൊടിയിൽ തന്നെ പല കളർ പൂക്കൾ ഉണ്ടാവും. കാണാൻ തന്നെ ഇല്ല, കാണാൻ തന്നെ ഇല്ല. ഈ തൊട്ടാവാടിയുടെ പൂക്കൾ പറിക്കുക, ആ സമയത്താണ് ഈ പയറ് കൃഷി ഉണ്ടാവും. അപ്പൊ പയറിന്റെ പൂ പറിക്കുക. അപ്പൊ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു. നമ്മുടെ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ സർക്കാർ നടത്തുന്ന ഓണാഘോഷ പരിപാടിയുണ്ട്, അതിനൊക്കെ വരാറുണ്ടായിരുന്നു ഈ സാംസ്കാരിക ഘോഷയാത്രയും കാര്യങ്ങളും? ഞാൻ വിചാരിക്കണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആണെങ്കിലും മേ ബി ഇൻ കോളേജസൊക്കെ ഒരു ഈ പൂക്കള മത്സരം, അല്ലെങ്കിൽ വെളിയിൽ പോയി കഴിഞ്ഞാൽ മലയാളി അസോസിയേഷൻ്റെ ഇത്, അങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ നിൽക്കേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ ഈ വീടുകളിൽ നിന്നുള്ളത് എല്ലാവരും പല വഴിക്കായത് കൊണ്ടായിരിക്കാം.
മലയാളിക്ക് കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് അവൻ്റെ ഗൃഹാതുരത്വം കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം സിത്താരയുടെ കാര്യം പറയുകയാണെങ്കിൽ മലയാളത്തിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ പോലെ തന്നെ തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓണം എങ്ങനെയാണ്, അവിടുത്തെ ആൾക്കാരുടെ ഓണം? തമിഴ്നാട്ടിലിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരേറ്റവും കൂടുതൽ ആഘോഷിക്കുക പൊങ്കൽ, അവരുടെ പൊങ്കൽ, ദീപാവലി ഓക്കെ, അത് പല സെറ്റുകളിലായിരിക്കുമ്പോഴും ആഘോഷിച്ചു. ഐ മീൻ അവിടുത്തെ മലയാളികൾ ഓണം ആഘോഷിക്കാറുണ്ട്? എനിക്കങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, ബട്ട് എനിക്ക് തോന്നുന്നു അവരൊക്കെ കഴിവതും നാട്ടിലേക്ക് വരാനുള്ള ഒരു സന്ദർഭമായിട്ടാണല്ലോ എടുക്കാറ്. അങ്ങനെ കേരളം വിട്ടിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. മലയാള സിനിമയിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള കഥാപാത്രങ്ങൾ കുറയുന്നു എന്നുള്ളത് ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ സിത്താരയ്ക്ക്? സ്ത്രീകൾ, അതായത് സ്ത്രീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കുറയുന്നുണ്ട്. ഇപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ നിയർ പേ വേറെ ഏത് ഒരു പടവും വന്നില്ലേ? ഇല്ല, ഭാര്യയെ ബേസ് ചെയ്തിട്ടുള്ള ഇതിപ്പം എങ്ങനെ സ്ത്രീ പ്രാതിനിധ്യമുള്ള സിനിമയാണോ? ആണ്, സ്ത്രീ കഥാപാത്രത്തിന് ഞാൻ ഇമ്പോർട്ടൻസ്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഉണ്ടല്ലോ അല്ലേ, ഇപ്പോൾ വന്നതിൽ ഏതാണ്? ഒന്ന് രണ്ട് സിനിമകൾ വന്നിട്ടുണ്ട്. ഭാര്യ ബേസ് ചെയ്തിട്ട് തന്നെ രണ്ട് മൂന്ന് സിനിമകൾ വന്നു, അതൊക്കെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ ഉള്ള അഭിനേത്രികൾ അന്യഭാഷയിലേക്ക് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? ഇവിടെ കഥാപാത്രങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ ഒരു പ്ലാൻഡ് അല്ല. അപ്പോൾ അത് വന്നു. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വളരെ ലക്കി ആണെന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് ഫിലിം കെ ബാലചന്ദർ സാറിൻ്റെ തമിഴിൽ പോയപ്പോൾ അതും ഇതുപോലെ ഹീറോയിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമ നന്നായി വിജയിച്ചു അറിയാലോ, അതൊരു നല്ല സക്സസ്ഫുൾ മൂവിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഇൻ ടു അനദർ ലാംഗ്വേജ്, അപ്പോൾ അത് അതിൽ നല്ല കഥാപാത്രം എനിക്ക് കിട്ടി ഭാഗ്യത്തിന്, അത് ജനങ്ങൾ സ്വീകരിച്ചു. സോ പിന്നെ എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതായിരുന്നു. അതുപോലെ തന്നെയാണ് തെലുങ്കിലേക്കുള്ള എൻ്റെ എൻട്രി. തെലുങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഉഷാ കിരൺ മൂവീസ്, നമ്മുടെ ഈനാടു ടെലിവിഷനൊക്കെ ഉണ്ടല്ലോ രാമോജി റാവു സാർ, അപ്പം അവരുടെ കമ്പനിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഫസ്റ്റ് ഫിലിം ഡയറക്റ്റ് ചെയ്തത് ഡയറക്ടർ മൗളി, അതും ഇതുപോലെ ഹീറോയിൻ ബേസ്ഡ് സബ്ജക്റ്റാണ്. ഭാഗ്യത്തിന് അതും ഒരു സിൽവർ ജൂബിലി സക്സസ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം എന്ന് തന്നെ പറയാം. ഓരോ ഭാഷയിലൊക്കെയുള്ള എൻട്രിയും ആദ്യത്തെ ഫിലിം സക്സസ് ആവുക, വലിയ ബാനർ, വലിയ ഡയറക്ടർ, ഇതുപോലെ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള സിനിമ കിട്ടി എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കന്നഡത്തിൽ. കന്നഡത്തിൽ എൻ്റെ പടം വിഷ്ണുവർദ്ധൻ സാറിൻ്റെ കൂടെ ഹാലുണ്ടത്തവരും എന്ന് പറഞ്ഞ പടമാണ്. അതും ഒരു വലിയ പ്രൊഡ്യൂസർ അവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡി രാജേന്ദ്ര ബാബു, അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അതും ഹീറോയിൻ ഓറിയൻറ്റഡ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാവരും അല്ല, നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ ഡയലോഗ്സ് നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണല്ലോ പറയുക. അപ്പൊ ഏകദേശം ആ സിനിമ പാതിയാവുമ്പോ തന്നെ ആ ഭാഷ നമുക്ക് ഒരുവിധം മനസ്സിലാവും. ഞാൻ കന്നഡത്തിൽ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഡബിങ് ആണ്, സ്വന്തം വോയിസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് നല്ല സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള സിനിമകളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. വേറെന്തൊക്കെയാണ് ഹോബീസ്? വേറെന്തൊക്കെയാണ്? വായിക്കും, പിന്നെ മൂവീസ് കാണും, പിന്നെ കൂടുതലും സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആക്ട്രസിനെ അല്ലെങ്കിൽ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം സീരിയലായിരുന്നാലും സിനിമയായിരുന്നാലും നാടകമായിരുന്നാലും അഭിനയം തന്നെയാണ്. ആണ്, ഈ രണ്ട് മേഖലയും ഇപ്പം സീരിയലിലും ചെയ്യുന്നുണ്ട് സിനിമയിലും ചെയ്യുന്നുണ്ട്, ഈ രണ്ട് മേഖലയും എങ്ങനെ വേർതിരിച്ച് കാണുന്നത്, അല്ലെങ്കിൽ വേർതിരിവുണ്ടോ? ബിഗ് സ്ക്രീൻ ആൻഡ് സ്മോൾ സ്ക്രീൻ എന്നുള്ള ഒരു ഡിഫറൻസ് അല്ലാണ്ട് എനിക്ക് നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിനെ ഭംഗിയാക്കുക എന്നുള്ളതാണല്ലോ എവിടെയാണെങ്കിലും, വെതർ ഇറ്റ് ഇസ് തിയേറ്റർ ഓർ ഡ്രാമ ഓർ ടെലിവിഷൻ ഓർ സിനിമ. എന്താണ് അതുപോലെ സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കുറിച്ചൊന്ന് പറയാം. റോജയൊക്കെ ആയിട്ട് വേറെ ഇൻറ്റിമേറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്, അതെവിടെ നിന്ന് കിട്ടി? ഓക്കെ, റോജ നല്ലൊരു ഫ്രണ്ടാണ്, പിന്നെ വിജയശാന്തി നല്ല ഫ്രണ്ടാണ്, പിന്നെ എൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ഫ്രണ്ട്സ് ചിലരുണ്ട്, അപ്പോൾ അതൊക്കെ കോളേജിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്. സോ അതെല്ലാം സിനിമ ആയിട്ട്
കണക്ട് ചെയ്ത് വരുന്നില്ല. അഫ്കോഴ്സ് സിനിമയിലുള്ളവർ ഉണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ള സുഹൃത്തുക്കളിനെ നല്ല സുഹൃത്തുക്കളാണ്, അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. സിനിമയിലായാലും അല്ലാതെയായാലും ഈ സുഹൃത്തുക്കളെ മിസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ അല്ലേ, നേരത്തെ മിസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സെൽഫോണിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു നമ്മളെ കണ്ടില്ലെങ്കിലും അവരുടെ നമ്മളെ പ്രസൻസിലില്ലെങ്കിലും ആ കോണ്ടാക്റ്റ് കൊണ്ട് അങ്ങനെ ഒരു മിസ്സിങ് തോന്നാറില്ല. കാണാൻ ചിലപ്പം മേ ബി വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറ്റുള്ളായിരിക്കും. കാരണം എൻ്റെ സ്കൂളിൽ നിന്നൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ പലരും എബ്രോഡാണ്. പക്ഷേ ഞങ്ങളിപ്പം ഒരു ഒരു 1 ഇയർ ബാക്ക് സ്കൂളിൽ പഠിച്ച കുട്ടികളെല്ലാം, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അത് ഞങ്ങളൊരു ഏകദേശം ഒരു 15 വർഷത്തിന് ശേഷം എല്ലാവരും കൂടി അത് വളരെയധികം പ്ലാൻ ചെയ്തിട്ട് നല്ല എല്ലാവർക്കും വെളിയിൽ നിന്നുള്ളവർക്കൊക്കെ വരാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പം മേ ബി നെക്സ്റ്റ് ഇയർ ഒന്നും കൂടി ഉണ്ടാവും. അതിങ്ങനെ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഗ്യാപ്പിലെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നൊരു അത് വളരെ നല്ലൊരു സന്തോഷം തോന്നിയൊരു ഡേ ആയിരുന്നു. ഇനി എന്തായാലും തിരിച്ചു വരട്ടെ. അതെ അതെ അതെ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ള കുറേ ഫ്രണ്ട്സ്, വരാൻ പറ്റാത്തവരൊക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ മീറ്റ് ചെയ്യുമ്പോൾ അവരും ഒക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സിനിമകൾ കാണാറുണ്ടോ? മലയാള സിനിമകൾ വിട്ടുനിന്ന കാലഘട്ടത്തിൽ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് കുറവാണ്, പക്ഷേ ആ കാണാറുണ്ട്. ഏതൊക്കെ സിനിമയാണ് ഈ ഇടയ്ക്ക് കണ്ടത്? ഇപ്പോൾ ഇറങ്ങിയതൊന്നും കണ്ടിട്ടില്ല, ഈ അടുത്തിറങ്ങിയതൊന്നും കണ്ടില്ല. എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ട കണ്ടതിൽ കുറച്ച് ഇപ്പം പഴയതെന്ന് പറയുന്നാലും ഉദയനാണ് താരം, എന്താ പറയുക, ഈ പടം, ചോക്ലേറ്റ്, അതൊക്കെ കണ്ട പടങ്ങളാണ്. പഴയ കോളേജിൻ്റെ ഓർമ്മയൊക്കെ തന്നിട്ടുണ്ടായിരിക്കുമല്ലേ ചോക്ലേറ്റ്? തീർച്ചയായും എപ്പോഴും ഈ കുട്ടിക്കാലം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ളതാണ് സ്കൂൾ ഡേയ്സ്. തീർച്ചയായിട്ടും കോളേജിൻ്റെ അത് വേറൊരു ഇതാണെങ്കിലും സ്കൂൾ എന്നുള്ളത് ഭയങ്കര ഒരു എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും നല്ല ഓർമ്മകളാണ്. ഫാമിലിയെ കുറിച്ച്? എൻ്റെ അച്ഛനില്ല, അച്ഛൻ പോയിട്ടിപ്പോൾ ഒരു 4 വർഷം ആവുന്നു. പിന്നെ അമ്മയുണ്ട്, എനിക്ക് 2 ബ്രദേഴ്സാണ്, എൻ്റെ ഇളയ ബ്രദേഴ്സാണ്. ഒരാൾ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട് പഠിക്കുകയാണ്, ഒരാൾ യു കെയിലാണ് ഡോക്ടറാണ്. അതുപോലെ തന്നെ സിത്താരയ്ക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞത് ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. എസ്പെഷ്യലി രജനീകാന്ത് സാർ, സാറിൻ്റെ സഹോദരിയായിട്ട് അഭിനയിച്ചു പടയപ്പ എന്ന് പറയുന്ന ചിത്രം, എങ്ങനെ ഉണ്ടായിരുന്നു സാറുമായിട്ടുള്ളൊരു കെമിസ്ട്രി? അത് ഒരു വാക്കിലൊന്നും തീരില്ല, കാരണം അത് വളരെ മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്ന് പറയാം. കാരണം നമ്മളിപ്പം രജനി സാർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിപ്പം, ആ ഒരു ഇതൊക്കെ. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എന്ത് സിമ്പിളാണ്. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പഠിക്കേണ്ട ഒരു ഇതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഈ കുറച്ചൊരു ഉയരത്തിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ വന്ന വഴി മറന്നു പോവും, അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കും, അങ്ങനെ ഒരുപാട് ഇത് വരും. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. തീർച്ചയായിട്ടും ഓരോരുത്തരുടെ നിന്നും, കാരണം നമുക്ക് സിനിമ കൊണ്ട് അതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയല്ലേ. നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോവാം, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് അല്ലാണ്ട് തന്നെ ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് ഷൂട്ടിങ്ങിന് പോകണം, അപ്പോൾ നമ്മളൊരു 30 ദിവസം അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഫാമിലിയായിട്ട് നമ്മൾ അടുക്കുകയാണ്. നമ്മൾ ആരുമല്ല, ബട്ട് എന്നാലും ഒരു അടുപ്പം വരികയാണ്. അങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഈ 4 ഭാഷകളിലും അഭിനയിക്കാൻ പറ്റിയുണ്ട്. അതൊക്കെ ഒരു ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ സിനിമയിൽ വന്നതും സിനിമയിൽ ഒരു ആക്ട്രസ് ആയതും ഒക്കെ എന്നെ സംബന്ധിച്ചോളം വലിയ ഭാഗ്യം തന്നെയാണ്. നമ്മുടെ ഈ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, മലയാളം ഇൻഡസ്ട്രിയും തമിഴ് ഇൻഡസ്ട്രിയും തെലുങ്ക് ഇൻഡസ്ട്രിയും കന്നഡ ഇൻഡസ്ട്രിയും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടെന്ന്, ഒരു അല്ലെങ്കിൽ മേക്കിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാ ഇൻഡസ്ട്രിയും പരിചിതയായതുകൊണ്ട് ചോദിക്കുന്നു. അല്ല, അപ്പം നമ്മൾ പറയുമല്ലോ ഇപ്പം ഇന്ത്യ എടുത്ത് നോക്കുമ്പം ഏറ്റവും കൂടുതൽ കോസ്റ്റ് വൈസ് ഒക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഹിന്ദിയിലാണ്. തീർച്ചയായും അല്ലേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ബിസിനസ് വൈസ് അങ്ങനെയാണല്ലോ. അവർക്ക് അത്രയും റേഞ്ച് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പറയും ആന്ധ്രയാണ്, തെലുങ്ക്, അവർക്ക് അത്രയും മാർക്കറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ തമിഴ് പറയും, പിന്നെ മലയാളം പറയും. അത് ആ മലയാളം കന്നഡമൊക്കെ ഏകദേശം, കന്നഡം കുറച്ചും കൂടി ഇതാണ്. ബിക്കോസ് കന്നഡത്തിൻ്റെ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ് ഈസ് റിസ്ട്രിക്റ്റഡ് ടു കർണാടക അല്ലേ. ഇപ്പം ഞാൻ കന്നഡത്തിൽ
അഞ്ചു വർഷം കന്നഡ ഫിലിംസ് മാത്രം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവർ ഇൻഡസ്ട്രി വിട്ടുപോയോ, കാരണം അറിയണില്ല. ഇപ്പം തമിഴിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, ഓ ഇവിടെയുണ്ട്. തെലുങ്കിൽ അഭിനയിക്കുമ്പോഴും അറിയുന്നുണ്ട്, പക്ഷെ കന്നഡത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ അറിയണില്ല. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൾച്ചർ, കേരളത്തിൻ്റെതായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ ഒരു നേറ്റിവിറ്റി ഉണ്ട്. നമ്മുടേതായിട്ടുള്ള കുറേ കലകളും അത് അത് വരുമ്പം ഈ ഈ ഈ നാടിനെ കുറിച്ചുള്ള ഇത് നമ്മുടെ കഥകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ വരുന്നത്. തമിഴ്നാടിന് അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരവും കാര്യങ്ങളുമുണ്ട്. പിന്നെ ഭാഷ പറയുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പലപ്പോഴും ഇന്നാക്കും, അല്ലെങ്കിൽ ഒരു തല ഇങ്ങനെ ഒന്ന് നോഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇത് പറയും. ആ ഭാഷയുടെ ഒരു ഇതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. തമിഴിൽ ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരേ ഇത് തമിഴിൽ അതേ സെയിം സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ലൗഡർ ആയിട്ട് ചെയ്യേണ്ടി വരും, ബിക്കോസ് ലാംഗ്വേജ് ഇസ് ദാറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബോഡി ലാംഗ്വേജ് കൊടുക്കേണ്ടി വരും. അല്ലാതെ ഇത് തന്നെ ഒരു കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നല്ലേ. തീർച്ചയായിട്ടും. എന്തായാലും 9 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു, ഇനിയും മലയാളത്തിൽ തന്നെ സജീവമായിട്ടുണ്ടാവും. അത് ഡിപ്പെൻസ് അല്ലേ, പാത്രങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും. എനിക്ക് ഇത് ഈ ഒരു സിനിമ ഈ ഗ്യാപ്പിന് ശേഷം ഈ ഒരു കഥാപാത്രം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്ടറിന് അല്ലെങ്കിൽ ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം അവാർഡുകൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ്, പ്രേക്ഷകരുടെ ഇഷ്ടം ഏറ്റവും വലിയൊരു അംഗീകാരം, ബഹുമതിയൊക്കെയാണ്. അവാർഡുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഏതൊക്കെ തരം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? എനിക്ക് സ്റ്റേറ്റ് അവാർഡ് എന്ന് കിട്ടിയിട്ടുള്ളത് ആന്ധ്ര എന്നാണ്. അത് സിനിമയ്ക്കല്ല, ഞാനൊരു ടി വി സീരിയൽ ചെയ്തതിനാണ് ബെസ്റ്റ് ആക്ട്രസ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ പല സിനിമകൾക്കും ക്രിറ്റിക്സ് അവാർഡ്, ഫാൻസിൻ്റെ അസോസിയേഷൻ അങ്ങനെ ഉള്ള അവാർഡ്, പിന്നെ പുതുമുഖം ആ സമയത്ത് ആദ്യത്തെ പടം ചെയ്യുമ്പോൾ ആ ലാംഗ്വേജിലേക്കുള്ള ന്യൂ ഫേസ് അവാർഡ്, അങ്ങനെ കുറേയധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് എന്നുള്ളത് ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അവാർഡ് നല്ലതാണ്, അംഗീകാരമാണ്, ബട്ട് അവാർഡ് കിട്ടണം എന്നുള്ളൊരു ഇത് മനസ്സിൽ വരില്ലല്ലോ. നമ്മൾ അഭിനയിക്കുമ്പം അതിനെ 100% ജസ്റ്റിഫൈ ചെയ്ത് പെർഫോം ചെയ്യാന്നുള്ളൊരു ഇതാണ്. അല്ല, തിരിച്ചു വന്നു, ഇപ്പോൾ ഓണം വരാൻ പോകുന്നു. ഓണം നമ്മുടെ മലയാളികളുടെ കൂടെ ആയിരിക്കും തീർച്ചയായിട്ടും. ഇക്കൊല്ലം ഓണം തറവാട്ടിലായിരിക്കും. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? കേരളത്തിലുള്ള ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് എൻ്റെ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു.